ആലംബനം പണ്ടിക്കഴിഞ്ഞാ അടുത്തത് പവിത്രത്വ പോട്ടെടുക്കണം കയ്യില്, കാണ്ഡരശി തർപ്പണമാക്കും. അപ്പോ ബ്രഹ്മചാരികൾ ഗൃഹസ്ഥ എല്ലാരുമേ കാണ്ഡരശി തർപ്പണം പണണം. ഇന്ന് കാണ്ഡരശി തർപ്പണത്തിക്ക് ബ്രഹ്മചാരികളും ഗൃഹസ്ഥാളും എല്ലാരുമേ എള്ളും അക്ഷതയുമ എടുത്തു വെച്ചിക്കണം. എള്ളും അക്ഷതയാലെ എല്ലാരും തർപ്പണം പണണം. ബ്രഹ്മചാരികളും തർപ്പണം പണണം, ഗൃഹസ്ഥാളും തർപ്പണം പണണം. അപ്പോ പവിത്രത്വ പോട്ടുക്കറത് രണ്ട് കട്ടപ്പുല്ല് ആസനമായിട്ട് പൊട്ടുക്കറത് രണ്ട് കട്ടപ്പുല്ല് കയ്യിലിടിക്കണം. അഞ്ചു പ്രാവശ്യം കൈകളെ മടക്കിയിട്ട് നെറ്റിയിൽ മുട്ടിക്കണം. ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്ന ഉപശാന്തകേ. അടുത്ത പ്രാണായാമം പണിക്കുന്നത് ഓംബൂഹ്. അത് ഓംബൂഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പം ഇപ്പം വെച്ച് മമോ പാത്ത സമസ്ത ദുരിതക്ഷകദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം അദ്യ പൂർവോക്ത ഏവം ഗുണ വിശേഷണ വിശിഷ്ടായാം അസ്യാം പൗർണമാസ്യാം ശുഭതിഥൗ ശ്രാവണി പൗർണമാസി ശുഭകാലേ അധ്യായോപാകർമാംഗം പ്രജാപത്യാദി കാണ്ഡർഷി തർപ്പണം കരിഷ്യേ. ശ്രാവണി പൗർണമാസി ശുഭകാലേ അധ്യായോപാകർമാംഗം പ്രജാപത്യാദി കാണ്ഡർഷി തർപ്പണം കരിഷ്യേ. അതിനുശേഷം അന്ന് ഇടുക്കിനെ കട്ടപ്പുല കീഴ പോട്ട് കൊടുത്ത് കയ്യലമ്പിക്കണം. പൂണില വന്ന് മാലയാ പൊട്ടുക്കണം. മാലയാ പൊട്ടുക്കണം മുമ്മൂന്ന് പ്രാവശ്യം. ഇത് വരുമ്പോ ഇപ്പടി ചരിച്ച് വെള്ളത്തെ വിട്ട് ഇപ്പടി ചരിച്ച് പണ്ണണം. ഇന്ത പക്കം ഋഷി തർപ്പണം എന്ന് വരും. ഇന്ത കടശി ഇന്ത വരല്. അപ്പോ ഇന്ത സൈഡാല് വിണ്ട ഋഷി തർപ്പണം, നേരെ പണ്ണ ദേവതർപ്പണം, ഇപ്പടി പണ്ണ പിതൃതർപ്പണം. അപ്പൊ ഇതാക്കും ഇന്ത തർപ്പണം പണ്ടുള്ള രീതികൾ. എള്ളും അരിശിയും എടുത്തിന്റെ തർപ്പണം പണ്ണത്താൻ വേണം. മന്ത്രത്തെ ചൊല്ലിക്കോ. പ്രജാപതിം കാണ്ഡർഷിൻ തർപ്പയാമി പ്രജാപതിം കാണ്ഡർഷിൻ തർപ്പയാമി പ്രജാപതിം കാണ്ഡർഷിൻ തർപ്പയാമി സോമം കാണ്ഡർഷിൻ തർപ്പയാമി സോമം കാണ്ഡർഷിൻ തർപ്പയാമി സോമം കാണ്ഡർഷിൻ തർപ്പയാമി അഗ്നിം കാണ്ഡർഷിൻ തർപ്പയാമി അഗ്നിം കാണ്ഡർഷിൻ തർപ്പയാമി അഗ്നിം കാണ്ഡർഷിൻ തർപ്പയാമി വിശ്വാൻ ദേവാന് കാണ്ഡർഷീഗസ്തർപ്പയാമി വിശ്വാൻ ദേവാന് കാണ്ഡർഷീഗസ്തർപ്പയാമി വിശ്വാൻ ദേവാന് കാണ്ഡർഷീഗസ്തർപ്പയാമി സാംഹിതീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി സാംഹിതീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി സാംഹിതീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി യാജ്ഞികീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി യാജ്ഞികീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി യാജ്ഞികീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി വാരുണീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി വാരുണീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി വാരുണീർദേവതാഹ ഉപനിഷദഃ തർപ്പയാമി. അടുത്തത് ഇപ്പം മേലാൽ വരണം. ബ്രഹ്മാണം സ്വയംഭുവം തർപ്പയാമി ബ്രഹ്മാണം സ്വയംഭുവം തർപ്പയാമി ബ്രഹ്മാണം സ്വയംഭുവം തർപ്പയാമി. നേരെ മൂന്ന് പ്രാവശ്യം തർപ്പണം പണ്ണണം. സദസസ്പതിം തർപ്പയാമി സദസസ്പതിം തർപ്പയാമി സദസസ്പതിം തർപ്പയാമി. അതിനുശേഷം പൂണലെടുത്ത് വലം പൊട്ടുക്കറത് പവിത്രത്തെ കാതിൽ വെച്ചിന്റെ ആഗമനം പണ്ണണം. അടുത്തത് വേദാരംഭം.